എല്ലാ വാർത്തകൾക്കുമായി ബുള്ളറ്റിൻ മലയാളം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ട്രെയിനിൽ യാത്ര ചെയ്യവേയുണ്ടായ ചെറിയൊരു അശ്രദ്ധയിൽ ബലിയാടായത് പത്ത് വയസ്സുകാരൻ മലപ്പുറം മമ്പാട് പുള്ളിപ്പാടം സിദ്ദിഖിന്റെ മകൻ മുഹമ്മദ് ഇഷാനാണ് ഇന്നലെ രാത്രി ദാരുണാന്ത്യം ഉണ്ടായത് ട്രെയിനിൽ ശുചിമുറിയുടെ വാതിലെന്ന് കരുതി പുറത്തേക്കുള്ള വാതിൽ തുറന്ന പത്തു വയസ്സുകാരൻ ട്രെയിനിൽ നിന്ന് വീണു മരിക്കുകയായിരുന്നു എന്നാണ് ആദ്യമെത്തിയ വാർത്തയെങ്കിലും അങ്ങനെയല്ല എന്ന വിവരമാണ് ഇപ്പോഴെത്തുന്നത് ഇന്നലെ രാത്രി പതിനൊന്ന് നാൽപ്പത്തിയഞ്ചിന് മൂലവട്ടം ഭാഗത്തായിരുന്നു അപകടം ഒരു വിവാഹത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞ ദിവസം മലപ്പുറത്ത് നിന്ന് തിരുവനന്തപുരത്ത് എത്തിയതായിരുന്നു ഇഷാനും കുടുംബവും കല്യാണം ഒക്കെ കൂടി സന്തോഷത്തോടെ ഇന്നലെ തിരിച്ച് മലപ്പുറത്തെ വീട്ടിലേക്ക് മടങ്ങുകയായിരുന്നു കുടുംബം തിരുവനന്തപുരത്ത് നിന്നും പതിമൂന്ന് അംഗങ്ങളടങ്ങിയ സംഘമാണ് മലപ്പുറത്തേക്ക് യാത്ര തിരിച്ചത് കൊച്ചുവേളി നിലമ്പൂർ റോഡ് രാജ്യറാണി എക്സ്പ്രസ്സിലാണ് കുടുംബത്തോടൊപ്പം ഇഷാൻ യാത്ര ചെയ്തത് അധികം ട്രെയിൻ യാത്രകൾ ഇഷാൻ നടത്തിയിട്ടില്ല അതിൻ്റെ സന്തോഷത്തിലായിരുന്നു കുട്ടി ഇന്നലെ രാത്രി പതിനൊന്ന് മുപ്പതിന് കോട്ടയം നഗരത്തിൽ മൂലവട്ടം റെയിൽവേ മേൽപ്പാലത്തിന് സമീപം എത്തിയപ്പോഴാണ് കുട്ടി ബാത്റൂമിൽ പോകണമെന്നാവശ്യപ്പെട്ടത് തുടർന്ന് രക്ഷിതാക്കൾ കുട്ടിയെ ബാത്റൂമിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു അതിനിടെയാണ് ബാത്റൂമിന്റെ സമീപത്ത് നിന്ന് കുട്ടി തെറിച്ചുപോയത് സംഭവം നടന്ന ഉടൻ തന്നെ രക്ഷിതാക്കൾ ചെയിൻ വലിച്ചിരുന്നു തുടർന്ന് മൂലയിടം പാലത്തിന് താഴെയാണ് ട്രെയിൻ നിർത്തിയത് രക്ഷിതാക്കൾ വിവരം അറിയിച്ചതോടെ നാട്ടുകാരും തിരച്ചിലിൽ പങ്കാളികളായി വൈകാതെ തന്നെ കലിങ്കിനടിയിൽ നിന്ന് കുട്ടിയെ കണ്ടെത്തുകയായിരുന്നു തുടർന്ന് പ്രദേശവാസിയായ ഒരാളുടെ കാറിൽ കുട്ടിയെ കോട്ടയം ജനറൽ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും കുട്ടി മരിച്ചതായി സ്ഥിരീകരിക്കുകയായിരുന്നു കോട്ടയം ജനറൽ ആശുപത്രിയിൽ കുട്ടിയുടെ പോസ്റ്റ്മോർട്ടം പരിശോധന നടത്തുമെന്ന് പോലീസ് അധികൃതർ വ്യക്തമാക്കി കാൽവഴുതിയാണ് കുട്ടി തെറിച്ച് പുറത്തേക്ക് വീണതെന്ന് രക്ഷിതാക്കൾ പോലീസിന് മൊഴി നൽകി സംഭവത്തിൽ കോട്ടയം ചിങ്ങവനം പോലീസ് പരിശോധന നടത്തുന്നുണ്ട് കോട്ടയം ജനറൽ ആശുപത്രിയിൽ കുട്ടിയുടെ പോസ്റ്റ്മോർട്ടം പരിശോധന നടത്തുമെന്ന് പോലീസ് അധികൃതർ വ്യക്തമാക്കി രാവിലെ തന്നെ പോലീസ് എത്തി കുട്ടിയുടെ ഇൻക്വസ്റ്റ് പരിശോധന പൂർത്തിയാക്കി വീഴ്ചയിലുണ്ടായ പരിക്കാണ് മരണകാരണമെന്നാണ് പോലീസ് പ്രാഥമികമായി വിലയിരുത്തിയത് കോവിഡ് പരിശോധനയ്ക്കായി കുട്ടിയുടെ സാമ്പിളുകൾ അയച്ചിട്ടുണ്ട് വൈകാതെ പോസ്റ്റ്മോർട്ടം പരിശോധന പൂർത്തിയാക്കി മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും കോട്ടയം റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തുന്നതിന് കിലോമീറ്ററുകൾ മാത്രം അകലെയാണ് അപകടമുണ്ടായത് അർദ്ധരാത്രിയിലുണ്ടായ അപകടം നാട്ടുകാരെയും ഞെട്ടിച്ചു വളരെ വേഗത്തിലുള്ള തിരച്ചിലാണ് രാത്രി വൈകി നാട്ടുകാരും നടത്തിയത് സംഭവം നടന്നതിന് പിന്നാലെ ഒപ്പമുണ്ടായിരുന്ന ബന്ധുക്കൾ കോട്ടയത്തിറങ്ങി കുട്ടിയുടെ മറ്റു ബന്ധുക്കളും ഇന്ന് കോട്ടയത്തെത്തിയിട്ടുണ്ട് എല്ലാ വാർത്തകൾക്കുമായി ബുള്ളറ്റിൻ മലയാളം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ